പ്രൈസ് ദ ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 49:20. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. പ്രീതിയമ്മക്കളെ, മനുഷ്യൻ്റെ ഓരോ സ്ഥിതികളും ഇന്നത്തെ വിവരമനുസരിച്ച് നമ്മൾ ഹലലിയ അത് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. അതായത് പലപ്പോഴും നമ്മൾ നമ്മൾക്ക് കിട്ടിയ അറിവിനനുസരിച്ച് നാം പെരുമാറാറ്, വേണ്ടാത്ത രീതിയിൽ അത് പെരുമാറിയാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഹലലിയ അറിവുണ്ട്, വേണ്ടുന്നതുപോലെ വേണ്ടുന്ന സ്ഥലത്ത് നാം യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഹലലിയ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണെന്ന് ഹലലിയ സഭാപ്രസംഗി 3:19 പറയുന്നു. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു, രണ്ടിനും ഗതി ഒന്നു തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു, രണ്ടിനും ശ്വാസം ഒന്നത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല, സകലവും മായയല്ലോ. ഹലലുയ. ഇന്ന് നമ്മൾ മനുഷ്യർക്ക് ഹലലിയ ബുദ്ധിയെല്ലാം തന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും വേണ്ടുന്നത് പോലെ അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, മനുഷ്യനും മൃഗങ്ങളും ഒരുപോലെ തന്നെയാണ് മരിക്കുന്നത്, രണ്ടിനും ശ്വാസം ഒന്നാണ്. ഹലലുയ. മനുഷ്യനും മൃഗവും മരിക്കുന്നു എന്നാലും നാം ദൈവത്തെ ഭയപ്പെടുകയും അനുസരിക്കുകയും വേണം. ഹലലിയ. ദൈവിക പരിജ്ഞാനം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് നാം ദൈവിക അനുസരണത്തിൽ തന്നെ ജീവിക്കുന്നവരായിരിക്കണം. സങ്കീർത്തനം 49:12 പറയുന്നുണ്ട്, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഹാലേലൂയ. ഇന്നെന്താണ് ബഹുമാനവും പദവിക്കും വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയ, മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല, അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഹാലലുയ. 73:22 പറയുന്നുണ്ട്, ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു. ഹാലലുയ. നോക്കൂ, പ്രൈസ് ദ ലോർഡ്. ദൈവമക്കളെ, ദിവസങ്ങളിൽ ദൈവസന്നിധി നമ്മൾ ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരണം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ നമുക്കറിയാം, മനുഷ്യന്റെ സുബോധം നഷ്ടപ്പെട്ട് ആ സുബോധം ലഭിക്കുമ്പോൾ അവൻ ഹലലിയ മൃഗങ്ങളെക്കാട്ടിലും ഹലലിയ പലപ്പോഴും പല വിധത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറും. ഹലലിയ സ്വഭാവങ്ങൾ മാറുമ്പോൾ നമ്മൾ മൃഗത്തിനെക്കാട്ടിലും അധികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം ഒന്ന് നോക്കാം. ഒരു മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ടപ്പോൾ അവൻ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, അതായത് മൃഗത്തിന് തുല്യനായി തീരുകയാണ്. ഒരുവന് സുബോധം നഷ്ടപ്പെട്ടെന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതായത് അവൻ്റെ സംസാരവും ഇടപെടലും ആ പെരുമാറ്റവും കാണുമ്പോൾ ഇവനിൽ എന്തോ കുറവ് സംഭവിച്ചു എന്ന് നാം പറയാറുണ്ട്. ഹല്ലേലൂയ. സുബോധം നഷ്ടപ്പെട്ട മനുഷ്യന് സുബോധം തിരിച്ചു കിട്ടിയാൽ അവന് പലവിധമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം 15:11 മുതലുള്ള വാക്യം നാം ശ്രദ്ധിച്ചു പഠിച്ചാൽ സുബോധം തിരിച്ചു കിട്ടിയ മനുഷ്യന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, അതായത് അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട സുബോധം തിരികെ വന്നാൽ പ്രിയരെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കും. അതായത് പിതാവായ ദൈവം നമുക്ക് നൽകി തന്നതായ ആ നിത്യസ്വഭാവങ്ങളെയും പിതാവിനെയും കുറിച്ച് നാം ചിന്തിക്കും. ഹല്ലേലൂയ. അതായത് മൃഗങ്ങൾക്ക് എന്താണ്, ചിന്തിക്കുവാനുള്ള കഴിവില്ല, നമ്മൾ മനുഷ്യർക്കാണ് ചിന്തിക്കുവാനുള്ള കഴിവുള്ളത്. ഹല്ലേലൂയ. അവന്റെ സുബോധം നഷ്ടപ്പെട്ട് അത് ലഭിക്കുവാണെങ്കിൽ അവൻ അവന്റെ അപ്പനെ കുറിച്ച് അവന്റെ ഭവനത്തെ കുറിച്ച് അവന് ഹല്ലേലൂയ വിചാരമുണ്ടാകും, ചിന്തിക്കുവാനിടയാം. സുബോധം വന്നാൽ അപ്പനോട് പാപങ്ങൾ ഏറ്റുപറയും. ഇവിടെ മുടിയനായ പുത്രൻ എന്ന് നാം വിശേഷിപ്പിക്കുന്ന മകൻ തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് നകന്നു നിൽക്കുമ്പോൾ എന്തെല്ലാം ചെയ്തുവോ ആ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞേ. അതായത് സുബോധം നഷ്ടപ്പെട്ട കാലത്തിലെ തെറ്റുകൾക്ക് പാപക്ഷമ ആവശ്യപ്പെടും. ഹല്ലേലൂയ. പ്രീതിമക്കളെ, നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനിടയാകും. ഹല്ലേലൂയ. പാപങ്ങൾ ഏറ്റുപറയുവാൻ മൃഗത്തിന് കഴിയുകയില്ല. മാനുഷികമായിട്ടുള്ള മനുഷ്യ ചിന്താഗതിയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ പാപങ്ങൾ ഏറ്റുപറയുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പ്രീതിമക്കളെ, നമ്മുടെ കുറവുകൾ പാപങ്ങളെല്ലാം ദൈവസന്നിധി
പറഞ്ഞ് ഏറ്റു പറയണം. നമുക്ക് വേണ്ടി കർത്താവ് അനുഗ്രഹം പകർന്നു തരുവാൻ ഹല്ലേലൂയ ഇന്നും കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ സദൃശവാക്യം 28:13 പറയുന്നുണ്ട്, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഹല്ലേലൂയ നോക്കൂ, ഈ മകന് സുബോധം ലഭിച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്നപ്പോൾ അപ്പൻ നൽകിയത് എന്തെല്ലാമാണെന്നോ, അവന് ധരിക്കുവാൻ മേൽത്തരമായ അങ്കിയും കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിച്ചു. പ്രിയരെ, ഈ പുതിയ അങ്കി എന്തിനെയാണ് കാണിക്കുന്നത്? ഹല്ലേലൂയ അവൻ്റെ ജീവിതത്തെയാണ്. മോതിരം അവൻ്റെ പ്രവൃത്തിയെയും കാലിലെ ചെരുപ്പ് അവൻ്റെ നടപ്പിനെയും കാണിക്കുന്നു. നാം ഇതിൽ നിന്ന് ഒരു കാര്യം വാസ്തവമായി മനസ്സിലാക്കണം. മാനുഷികമായിട്ടുള്ള മനുഷ്യർക്ക്, ഹല്ലേലൂയ സുബോധവും ചിന്തയുമുള്ളവർക്ക് മാത്രമേ തിരിച്ചു വന്ന് അപ്പൻ്റെ ഭവനത്തിൽ കടന്നു വരുവാനും ഈ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ മൃഗതുല്യമായി മൃഗചിന്താഗതിയിലൂടെ നടക്കുന്നവന് ഇതൊന്നും കിട്ടുകയില്ല, ഇതൊന്നും ചിന്തിക്കുവാൻ കഴിയുകയില്ല. ഒരുവൻ സുബോധത്തിലേക്ക് മടങ്ങി വന്നാൽ അവൻ്റെ ജീവിത രീതികൾക്ക് മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നടപ്പിനും വ്യത്യാസമുണ്ടാകും. ഹല്ലേലൂയ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഹല്ലേലൂയ ഇന്ന് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അപ്പൻ്റെ ഭവനത്തിൽ കടന്നു വരുവാൻ നാം ഇടയായിത്തീരണം. ഹല്ലേലൂയ നീ മെസ്സേജ് കേൾക്കുന്നവരുടെ ജീവിത രീതിയിലെ, അതായത് നടപ്പിലെ പ്രവർത്തനങ്ങളിലെ മാറ്റം വന്നില്ല എങ്കിൽ ഒരു കാര്യം നാം മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെ സുബോധം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സുബോധം ലഭിക്കുവാണെങ്കിൽ നഷ്ടപ്പെട്ട അപ്പൻ്റെ ഭവനത്തെ കുറിച്ച്, ഹല്ലേലൂയ ആ സന്തോഷം നമുക്ക് തിരികെ ലഭിപ്പാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ ആ സുബോധം ലഭിക്കണമെങ്കിൽ എന്താണ്, നാം നമ്മുടെ ഭവനത്തെ കുറിച്ച്, അപ്പൻ്റെ ആ ഭവനത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ ഇന്നെന്താണ് മനുഷ്യരെന്താണ്, എന്തിനാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കുന്നത്, എനിക്കെല്ലാം ഉണ്ടല്ലോ, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം, എനിക്കെല്ലാം ഉണ്ട്, എൻ്റെ കാര്യം മാത്രം മതി എന്ന് പറഞ്ഞ് ചിന്തിച്ച് നടക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ആ ചിന്തയെല്ലാം മാറ്റി നിർത്തിയിട്ട് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഭവനത്തിന് വേണ്ടി നമ്മളെ ഒരുങ്ങി കാത്തിരിക്കണം. ഹല്ലേലൂയ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഹല്ലേലൂയ സുഖ സൗകര്യങ്ങളല്ല, പ്രിയ ദൈവമക്കളെ നിത്യമായ ഒരു ഭവനത്തിന് വേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ നഷ്ടപ്പെട്ട അപ്പൻ്റെ ഭവനത്തിലെ സന്തോഷം നമുക്കും തിരികെ ലഭിപ്പാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ ഇന്ന് നമ്മുടെ സ്വഭാവങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകണം, നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകണം. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ഇന്ന് നമ്മെക്കുറിച്ച് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പലവിധമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ, യേശുവിലുള്ള ആ സന്തോഷം നമുക്ക് തിരികെ ലഭിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ പലവിധമായ സംഭവങ്ങൾ നമ്മൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ മൃഗതുല്യമായിട്ടാണെന്ന് മനുഷ്യരെയൊക്കെ ഹല്ലേലൂയ പലയിടത്തും ആക്രമിക്കുകയും പലവിധമായ സംഭവത്തിലൂടെ കടത്തിവിടുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഹല്ലേലൂയ ആ ഒരു ചിന്ത പോലും, ഹല്ലേലൂയ ആ ഒരു സൗകര്യം പോലും, സുഖം പോലും ഇന്ന് മനുഷ്യന് ലഭിക്കുന്നില്ല. പ്രിയതേ മക്കളെ, നമ്മൾ വളരെയധികം ഹല്ലേലൂയ ജാഗ്രതയിലായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാകുള്ളൂ. ഹല്ലേലൂയ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ അവന് ഹല്ലേലൂയ കിട്ടിയിരിക്കുന്ന അറിവ് അവന് ഹല്ലേലൂയ വേണ്ടുന്നതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ഹല്ലേലൂയ മൃഗങ്ങൾക്ക് തുല്യനാണ്. പിന്നെ എന്താണ് ഹല്ലേലൂയ മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം? പ്രീതിമക്കൾ, ഈ ദിവസങ്ങളിൽ ദൈവസനെ നമ്മൾ കരയുക. കർത്താവെ, ഇവർക്കെല്ലാം നല്ല ബുദ്ധി കൊടുക്കണമേ, നല്ല ചിന്താഗതി കൊടുക്കണമേ, ദൈവിക പരിജ്ഞാനം കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ നോക്കി, ഇളയ മകൻ ഭവനത്തിലേക്ക് തിരികെ വന്നപ്പോൾ ലഭിച്ചതായ സന്തോഷം, സുബോധം തിരികെ കിട്ടുമ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ അനുഭവിപ്പാനിടയായി തീരും. ഹല്ലേലൂയ സുബോധം കിട്ടുന്നവർക്കാണ് ദൈവീയ ഭവനത്തിലുള്ള ആ ദൈവീയ സന്തോഷം അനുഭവിപ്പാനിടയായി തീരുന്നത്. ഹല്ലേലൂയ നമ്മുടെ സ്വഭാവം, ഹല്ലേലൂയ നമ്മുടെ സ്വഭാവങ്ങൾക്കെല്ലാം ഈ ദിവസങ്ങളിൽ മാറ്റമുണ്ടാകണം. കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. അപ്പൻ്റെ ഭവനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ വരവ്, ഹല്ലേലൂയ ഏറ്റവും അടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഓരോന്നും വിളിച്ചറിയിക്കുമ്പോൾ നാം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന കർത്താവെ, ദൈവീയ പരിജ്ഞാനത്തിനനുസരിച്ച് കർത്താവെ ഓരോ മക്കളും അവരുടെ ബുദ്ധി ഉപയോഗിപ്പാൻ ദൈവം സഹായിക്കണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ ജീവിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ദൈവമേ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകിയാൽ നശിച്ചു പോകും
പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. കർത്താവേ അല്ലുള്ള ഹല്ലേലൂയ, അറിവും പരിജ്ഞാനവും ദൈവം മക്കൾക്ക് കൊടുക്കണമേ. ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ദൈവീയ പരിജ്ഞാനത്താൽ നിറയ്ക്കണം കർത്താവേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു മുംബൈ. ഹല്ലേലൂയ.